കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിൽ നിന്നും ഇതുവരെ 12 പത്രങ്ങൾ പേപ്പർ വാങ്ങാൻ തുടങ്ങിയെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. KPPL-ൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനം ആരംഭിക്കുന്നത് 2022 നവംബർ 1-നാണ്. ഉൽപ്പാദനം ആരംഭിച്ച് കേവലം 3 മാസത്തിനുള്ളിൽ കേരളത്തിലെയും ദക്ഷിണേന്ത്യയിലെയും 12 പത്രങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള പേപ്പർ വിതരണം ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ദി ഹിന്ദുവിനും മംഗളം ദേശാഭിമാനി ചന്ദ്രിക സിറാജ് സുപ്രഭാതം രാഷ്ട്രദീപിക കേരള കൗമുദി ജന്മഭൂമി എന്നീ മലയാളം പത്രങ്ങൾക്കും കന്നഡ പത്രമായ ജയകിരണ തെലുഗു പത്രങ്ങളായ നവതെലങ്കാന പ്രജാശക്തി എന്നീ പത്രങ്ങളാണ് KPPL-ൽ ഉൽപ്പാദിപ്പിച്ച പേപ്പറിൽ അച്ചടിച്ചത്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റെടുത്ത് റെക്കോർഡ് വേഗതയിലാണ് കേരളത്തിൻ്റെ സ്വന്തം പേപ്പർ കമ്പനിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയതെന്നും മന്ത്രി വ്യക്തമാക്കി. 2022 ജനുവരി 1-ന് പുനരുദ്ധാരണ പ്രക്രിയ ആരംഭിച്ച് 5 മാസം കൊണ്ട് ആദ്യഘട്ടം പൂർത്തിയാക്കാനും 2022 മെയ് 19-ന് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും സാധിച്ചു. സംസ്ഥാനം നൽകിയ വലിയ പിന്തുണയുടെ പിൻബലത്തിലാണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വെള്ളൂരിൽ പ്രവർത്തനം തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള HPCയുമായി സംസ്ഥാനം 1972 കരാർ ഒപ്പിടുകയും 1979 700 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കമ്പനിക്ക് കൈമാറുകയും ചെയ്തു. തടി ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ, വെള്ളം, വൈദ്യുതി തുടങ്ങി സൗകര്യങ്ങളെല്ലാം ഒരുക്കി കേരളം നട്ടുനനച്ച് വളർത്തിയതാണ് HNL. എന്നാൽ HNL വിൽക്കാൻ തീരുമാനിച്ച സന്ദർഭത്തിലും കേരളത്തിന് സ്ഥാപനം കൈമാറണമെന്ന സംസ്ഥാനത്തിൻ്റെ അഭ്യർത്ഥന പരിഗണിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ഇതേ തുടർന്ന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ മുമ്പാകെ ലേല പ്രക്രിയയിൽ പങ്കെടുത്താണ് സംസ്ഥാനം വെള്ളൂർ പേപ്പർ കമ്പനി ഏറ്റെടുത്തത്. ട്രിബ്യൂണൽ അവാർഡ് പ്രകാരമുള്ള എല്ലാ ബാധ്യതകളും പൂർണ്ണമായും അടച്ചു തീർത്തു. പ്രതിവർഷം 500,000 മെട്രിക് ടൺ ഉൽപ്പാദനശേഷിയുള്ള 3,000 കോടി രൂപ വിറ്റുവരവുള്ള സ്ഥാപനമായി KPPL-നെ വികസിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. 4 ഘട്ടങ്ങളിലായി വിഭാവനം ചെയ്തിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലെത്തുമ്പോൾ പേപ്പർ വ്യവസായത്തിലെ മറ്റേതൊരു സ്ഥാപനത്തോടും കിടപിടിക്കുന്ന വിധത്തിൽ ലാഭകരമായ സ്ഥാപനമാക്കി KPPL-നെ മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് തോന്നിപ്പിച്ച സ്ഥാപനമാണ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്ന് ആലോചിക്കുമ്പോഴാണ് മാറ്റത്തിൻ്റെ വ്യാപ്തിയും ആഴവും ബോധ്യപ്പെടുക. അസ്തമിച്ചെന്ന് കരുതിയ ഒരു വ്യവസായ സ്ഥാപനം വലിയ സ്വപ്നങ്ങളോടെ കുതിച്ചു വരുന്നത് ഇന്ത്യയുടെ തന്നെ വ്യവസായ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാകുമെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു.